നമസ്കാരം നമസ്കാരം. സാർ, കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു അപകടം സംഭവിക്കുന്നത്. ആലപ്പുഴ കളർകോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഇവർ ഒരുപാട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടുള്ള ഭാവി ഡോക്ടർമാരാകേണ്ട ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വന്ന വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോവുമായിരുന്നു അവരെല്ലാവരും കൂടെ. പക്ഷെ അതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിക്കുന്നു. അതിൽ 5 പേരാണ് മരിച്ചത്. അതിൽ 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത്. മറ്റുള്ള വിദ്യാർത്ഥികൾ അവിടെ ചികിത്സയിലാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ ഒരു വിദ്യാർത്ഥിക്ക് ലൈസൻസ് കിട്ടിയിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ആകുന്നത്. മാത്രമല്ല ഒരു പരിചയ സമ്പന്നത ഇല്ല ഈ ഒരു കാര്യത്തിൽ, കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. അങ്ങനെ 100 ചോദ്യങ്ങളാണ് ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഉയരുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വിലയിരുത്തുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? നോക്കൂ, നമ്മുടെ നാട്ടിലെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടം കേരളത്തിലെ പഠനത്തിൽ അവ പറയുന്ന പേര് അപകടങ്ങളുടെ ഉത്സവകാലം. ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രീയമായിട്ട് പഠിച്ച് നാറ്റ്പാക്ക് കണ്ടെത്തിയ ഒരു നിഗമനമാണ്. ധാരാളമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള അപകടങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന കാലഘട്ടമെന്ന് ഇതിൻ്റെ നാറ്റ്പാക്കിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഇളങ്കോവൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സംവാദത്തിൽ. പക്ഷേ ഈ നാറ്റ്പാക്കിൻ്റെ പഠനങ്ങളെ ഒന്നും സാധാരണക്കാരും നമ്മുടെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട വകുപ്പുകളും ആർ ടി ഒമാരും ഒന്നും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഒന്നും തന്നെ കാര്യമായിട്ട് എടുക്കാറില്ല. ഇതുപോലെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു പോസ്റ്റ് മോർട്ടം മാതിരിയുള്ള ചർച്ചകൾ നടത്തുന്നു. പ്രീവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ശരിയാണ്, തീർച്ചയായിട്ടും ഇതിലെ ധനാത്മകമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു നമ്മുടെ AI ക്യാമറകൾ വഴി നീട സ്ഥാപിച്ചത്. അന്ന് ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അവ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ പലതിൻ്റെയും പ്രവർത്തനം അങ്ങനെയാണ് നമുക്കെല്ലാം സംഭവിക്കുന്നത്. ഒരുമാതിരി ആരംഭ ശൂരത്വം, സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് മെഷീൻ പോലെ. കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ തന്നെ അത് തകർക്കുന്നതാണോ എന്നറിയില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു. അത് ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അതും കൂടി ഉത്തരവാദിയാണ് ഇത്തരം ദുരന്തങ്ങളിൽ. പേടിയില്ലാതെ, ക്യാമറയെ പേടിയില്ലാതെ ഇപ്പോൾ ഓടിക്കാൻ കഴിയുന്നു. ആ ക്യാമറ പറയും, നിങ്ങളുടെ കപ്പാസിറ്റിയിലാണോ നിങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ. ഇപ്പോൾ ആ ചെക്കിംഗ് ഇല്ല. നമുക്ക് വേണ്ടത്ര ഹൈവേ പോലീസിൽ ഇതൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ട്. പാവപ്പെട്ട ആൾക്കാർ ഹെൽമെറ്റ് ഇടാതെ പോയെങ്കിൽ അവരെ പിടിച്ചു നിർത്ത്, ഹെൽമെറ്റ് ഇടേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ പേപ്പറുകൾ ശരിയാണോ, ഇതൊന്നും ഈ ഹൈവേ പോലീസിൻ്റെ ഡ്യൂട്ടി അല്ല. അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതുപോലെ ഈ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ, വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപകടത്തിൽപ്പെട്ടവരെ എത്രയും വേഗം ട്രോമ കെയറുകളിൽ എത്തിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചോ അതിൻ്റെ ഒരു ആവശ്യമനുസരിച്ചോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപകടങ്ങളെക്കുറിച്ച് ചർച്ചകൾ വരുന്നു, നിലവിളികൾ, അതിൻ്റെ ആർത്തനാദങ്ങൾ, അവരുടെ നിലയ്ക്കാത്ത തേങ്ങലുകൾ നമ്മൾ ഇതിലും കണ്ടതാണ്. ചങ്ക് പൊട്ടിപ്പോകുമാർ ഒരു മനുഷ്യനും സഹിക്കാത്ത വിധത്തിലുള്ള കരച്ചിലുകൾ, അമ്മമാർ സ്വന്തം മക്കളുടെ അവരുടെ സ്വപ്നങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്നത്, സഹോദരങ്ങൾ കരയുന്നത്, അതും എല്ലാ കുട്ടികളും വളരെ മിടുക്കന്മാരാണ്, സമർത്ഥന്മാരായതുകൊണ്ടാണ്. പ്രൈവറ്റ് ജോർജിയയിലെ മെഡിക്കൽ കോളേജ് അല്ല ഇത്, ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അവിടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ മിടുക്കന്മാരും സമർത്ഥന്മാരും ഈ അപകടത്തെ കുറിച്ചുള്ള കാര്യത്തിൽ അത്ര ഇന്റലിജന്റ് ആവാത്തത് വലിയ കഷ്ടമാണ്. അവർ ഈ 5 പേര് പോകേണ്ട വണ്ടിയിൽ 7 പേര് കയറി പോവുക, എന്നിട്ട് ഈ ഡ്രൈവിംഗ് സോറി സോറി മാക്സിമം 7 പേരെ നമുക്ക് അതും കടന്നു, മാക്സിമം 7 പേരെ 11 എന്ന് പറയുമ്പോൾ ആ യൗവനം, അവരുടെ പ്രായത്തിൻ്റെ ഒരു ലഹരിയും കൂടെ അതിൽ കുറച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. ഇതിനപ്പുറം ഈ വണ്ടി ഓടിക്കുന്ന ആൾ എപ്പോഴും എക്സ്പേർട്ട് ഡ്രൈവർ ആയിരിക്കണം, ഒരു വിട്ടുവീഴ്ചയും പാടില്ലാത്തതാണ്. അവിടെ ഇത് ഉണ്ടായിട്ടില്ല, ഇതിൽ അത്ര പ്രായോഗികമായ പരിചയം ഉള്ള ആളല്ല. ഗൂഗിൾ നോക്കി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. ഉദാഹരണത്തിന് നോക്കൂ, ഈ ക്യാമറയുടെ ഐറിസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചിത്രമാവും, അതെടുക്കുന്ന എല്ലാവരെയും ക്യാമറമാൻ എന്ന് പറയാൻ പറ്റുമോ? വിദഗ്ധമായിട്ട് അതിൻ്റെ ടോണും ടെക്സ്ചറും എല്ലാം നോക്കിക്കൊണ്ട് വിദഗ്ധമായിട്ടുള്ളൊരു ചിത്രം എടുക്കുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലൈറ്റും എല്ലാം ക്രമീകരിച്ച് ചിത്രം എടുക്കുന്ന ആളെ മാത്രമേ ക്യാമറമാൻ എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ ഇപ്പം നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ, ഒരുപാട് പറയാനുണ്ട് ഇതിനെക്കുറിച്ച്, ബന്ധിപ്പിച്ച് പറയാം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ആയി കഴിയുമ്പോൾ ഈ വേവാത്ത അരി അടുപ്പത്തു നിന്ന് വാങ്ങുന്ന പോലെ പറഞ്ഞങ്ങ് വിടുകയാണ്, ഫീസും വാങ്ങിച്ചിട്ട്.
നല്ല ഫീസുണ്ട്, അതും വാങ്ങിച്ചിട്ട് നിങ്ങൾ ബാക്കി. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലാണ് പലപ്പോഴും സ്ത്രീകൾ ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്ത, അതാണ് നമ്മൾ റോഡിൽ കാണുന്ന മുഴുവൻ അതാ, വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാര്. നമുക്കറിയാം ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. ഇതിലെ പൂച്ച കുറുക്ക് ചാടുന്ന പോലെയാണ് വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത്. നിൽക്കൂ, ശ്രദ്ധിക്കൂ, ഇനി പോകൂ എന്നാണ് ഓരോ വാഹനത്തിനോടും നൽകുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അല്ല പാലിക്കപ്പെടുന്ന, മുമ്പേ പോകുന്നവൻ മിടുക്കൻ എന്നുള്ള മട്ടിലാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞ ഒരു വാക്യം എപ്പോഴും എൻ്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. അതായത് മുമ്പേ പോകുന്നവനല്ല ഡ്രൈവർ, നിയമം അനുസരിച്ച് ഓടിക്കുന്നവനാണ്. ഇന്ന് ഞാൻ അത് ഓർക്കാറുണ്ട്. ഞാൻ മൂലം എനിക്ക് അപകടം ഉണ്ടായാലും മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകരുതെന്ന് വിചാരിച്ച് മാത്രം എപ്പോഴും വണ്ടി ഓടിക്കാറില്ല. ഓരോരുത്തൻ്റെയും വിചാരം ഇതായിരിക്കണം. നമ്മളിപ്പോൾ കാണുന്നത് എന്താ, സീബ്ര ലൈനെ മാനിക്കുന്നില്ല, വഴിയെ പോകുന്നവരെ മാനിക്കുന്നില്ല. അഹങ്കാരം, പെട്രോൾ കൊണ്ടല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത്, അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ഈ അപകടത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ, ഇത് യൗവനത്തിൻ്റെ ഒരു ലഹരിയും അവരുടെ ഒരു ആവേശവും അവരുടെ കൂട്ടായ്മയുടെ ഒരു ഫലവും ഒക്കെ ആയിട്ടുണ്ടാകുന്ന ഒരു ടീം സ്പിരിറ്റും എല്ലാം കൂടെ ചേർന്ന് വിളിച്ചു വരുത്തിയ ഒരു അപകടം. സിനിമ കാണാൻ പോകുമ്പോഴേ അവർക്ക് അത്ര ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു. ആ ശ്രദ്ധ ഉണ്ടായില്ല. ഇനി നമ്മളിപ്പോൾ പാതസാം നിജയം വാർന്നളവ് സേതു ബന്ധനോദ്യോഗം എന്തോടോ എന്ന് ചോദിക്കുന്നത് പോലെ വെള്ളം മുഴുവൻ ഒഴുകി പോയതിന് ശേഷം ചിറ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? ഇതും കുറേ ചർച്ച നടത്തും, അടുത്ത അപകടം വീണ്ടും വരും. യാതൊരു വിധമായിട്ടുള്ള ജാഗ്രതയും നമുക്കില്ല. നമ്മളെപ്പോഴും പറയണ്ട പടയപ്പ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ ഒക്കെ ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞ് നിത്യവും ചർച്ച നടത്തുകയാണ് നമ്മൾ. പാവപ്പെട്ട മൃഗങ്ങൾ വെള്ളം കുടിക്കാനോ അരി തിന്നാനോ ചക്ക തിന്നാനോ ഒക്കെ വെളിയിലേക്ക് വരുന്നതാണ് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അല്ല അവരെ ഭൂമി ആക്രമിച്ച് കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വരുന്നതല്ല. അവരെ എല്ലാം വലിയൊരു നമ്മപ്പം അതുപോലെ തന്നെ കാട്ടുപന്നികൾ അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ അതിക്രമിച്ചിട്ട് അവരെ അതിക്രമിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞുള്ള ചർച്ചകളും അതങ്ങ് കേന്ദ്രത്തിൽ വരെ പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലെ അപകടങ്ങൾ ഈ റോഡുകൾ, നമ്മുടെ പൊതുനിരത്തുകൾ, നമ്മൾ സഞ്ചരിക്കുന്ന പൊതുനിരത്തുകൾ അവിടുത്തെ ആ വനയോര മേഖലകളേക്കാൾ, മലയോര മേഖലകളേക്കാൾ അപകടം വിതച്ചതാക്കി തീർക്കുന്നു. കാട്ടുകൊമ്പന്മാരല്ല, അരിക്കൊമ്പനോ അരിക്കൊമ്പനല്ല, ചക്കക്കൊമ്പനല്ല, അല്ലെങ്കിൽ പടയപ്പയല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉദാസീനമായ ഡ്രൈവിംഗ്, ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ്, മറ്റൊരാളോട് യാതൊരു വിധമായ സഹാനുഭൂതിയും ഇല്ലാത്ത ഡ്രൈവിംഗ്, ഇതിൻ്റെയൊക്കെ ഫലമാണിത്. നമ്മുടെ രാജ്യത്ത് ഒരു സായിപ്പ് പറഞ്ഞതാണ്, നമ്മ ലോകം മുഴുവൻ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു സായിപ്പ് ഇവിടെ വന്നിട്ട് പറഞ്ഞത്, യോ ഈ കേരളത്തിലെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാ, എനിക്കും പേടിയാ, നമ്മുടെ റോഡിനെ വെല്ലുന്ന റോഡ് വേറെ എവിടെയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്, 40 വണ്ടികൾ പിന്നാലെ പോകുന്നു, എന്നിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അത്ര മോശമാണ് റോഡിന്റെ സ്ഥിതി. നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്പർ 1 എന്ന് പറഞ്ഞത് പോരാ, ഇതുപോലെ പിഞ്ചു ജീവനുകൾ ഇനി പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, കേരളത്തിന് താങ്ങാൻ പറ്റുന്നതല്ല, കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകളാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ജാഗ്രതയോടുകൂടി നമ്പർ 1 പ്രയോറിറ്റി, പ്രത്യേകിച്ചും നമ്മൾ ഈ പറഞ്ഞ അപകടങ്ങളുടെ ഉത്സവകാലം എന്ന് പറയുന്ന ഡിസംബർ മുതൽ ജാനുവരി വരെയുള്ള കാലഘട്ടത്തിന് കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിലും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലും പറയാനുള്ളത്. സാർ, ഇപ്പോൾ ഒരു ഇത് വന്നതിന് ശേഷം ആദ്യം ഈ ഒരു KSRTC ഡ്രൈവർക്കെതിരെ FIR ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ, അതിന്റെ വണ്ടി ഇടിക്കുന്ന ഒരു വീഡിയോ, അതും കൂടെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KSRTC ഡ്രൈവർ പ്രതിയായേനെ. പക്ഷെ ആ വീഡിയോ കാണുന്ന ആർക്കും നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹം പരമാവധി വണ്ടി ഒതുക്കിയിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഇടത്തോട്ട് ചരിച്ചു എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. ഇവര് സഞ്ചരിച്ചിരുന്ന വണ്ടിയാണ് നേരെ പോയിട്ട് അവിടെ ഇടിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോ പ്രതി അദ്ദേഹത്തെ മാറ്റി, ഇപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും, കേരളം മുഴുവൻ ഈ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് വന്നതിന് ശേഷം അതിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പറയണ ആ KSRTC ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ല, അദ്ദേഹം പരമാവധി അത് ഒതുക്കാനാണ് ശ്രമിച്ചത്, വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വണ്ടിയാണ് അങ്ങോട്ട് പോയി ഇടിച്ചതെന്നാണ്. അപ്പോൾ അപ്പോഴേക്കും പ്രതി ചേർത്തു, KSRTC ഡ്രൈവറെ പ്രതി ചേർത്തു, അത് അവന്റെ തലയിൽ വെക്കുക. നാട്ടുകാരുടെ ഒരു സ്വഭാവം, എന്തൊറ്റും കുറ്റം KSRTC പറയുക. ഞാൻ നോക്കിയിട്ട് ഈ റോഡുകൾ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് ഏറ്റവും നിയമം അനുസരിച്ച് നന്നായിട്ടും വണ്ടി ഓടിക്കുന്നത് KSRTC പ്രൊഫഷണലായിട്ട് ഓടിക്കുന്നത് KSRTC ഡ്രൈവർമാരാണ്. നോക്കൂ, അവരെത്ര പ്രയാസപ്പെട്ടാണ് നമ്മുടെ ഈ റോഡുകളിൽ കൂടി വണ്ടി ഓടിച്ചു പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ചന്ത പോലെയാണ്, മറ്റു ചില സ്ഥലങ്ങളിൽ പൂച്ച കുറുക്ക് ചാടുന്ന പോലെ വണ്ടികളും കൊണ്ട് കുറുക്ക് പോവുകയാണ്. റോഡുകളിലൊക്കെ ആളുകൾ ഇറങ്ങി നിന്ന് കച്ചവടം നടത്തുന്ന സ്ഥലങ്ങൾ,
ഫുട്പാത്തുകളിൽ കച്ചവടം നടത്തുന്ന സ്ഥലങ്ങൾ, ഇവക്കൊക്കെ നടുവിലൂടെ ചന്തയിലെ പോലെ ആളുകൾ പൊതു അവിടെ ഒരു പൊതുയോഗം നടക്കുന്നത് പോലെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവരുടെ സമയ ക്ലിപ്തത പാലിച്ചുകൊണ്ട് ഈ സ്പീഡ് ഗവർണറെയും ചുമന്നുകൊണ്ട് അവരെ എത്തിക്കുന്നു. എത്ര പ്രൊഫഷണലായിട്ട് അവരുടെ ജീവനെപ്പോലും അപകടത്തിലാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു അപകടം വരുത്തി കഴിഞ്ഞാൽ അവരുടെ ജോലി പോവും. വളരെ വൈദഗ്ധ്യത്തോടു കൂടി അവർ ഓടിക്കുമ്പോൾ ഇത്രയും അപകടമേ ഉണ്ടാവുന്നുള്ളോ എന്നുള്ളൊരു എനിക്കൊരു അത്ഭുതമാണ് തോന്നുന്നത്. കാരണം കെ എസ് ആർ ടി സിക്ക് പ്രത്യേകമായിട്ടൊരു പാത വേണം. പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുന്നതിന് പ്രത്യേകമായ പാതയാണ് വേണ്ടത്. അതിൽ കൂടി തന്നെയാണ് ഈ സൈക്കിള്, ഉന്തുവണ്ടി, കാളവണ്ടി, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷകൾ എല്ലാം ഇങ്ങനെ വട്ടം കറങ്ങുകയും ചെയ്യുന്നത്. ഒരു അഭ്യാസ പ്രകടനമാണ് ഈ ഡ്രൈവർമാർ നടത്തുന്നത്. ഇതെല്ലാം പിന്നെ യാത്രക്കാർ ക്രോസ് ചെയ്ത് പോകുന്നത്. നമുക്ക് വേണ്ടത് കേരളത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ, ഇപ്പം അത് വരുന്നുണ്ട്, എത്ര വർഷം എടുക്കുമെന്നറിയില്ല, സ്ഥലം ഏറ്റെടുക്കൽ എല്ലാം നടക്കുന്നതേ ഉള്ളൂ, മെറിഡിയൻ വെച്ചുകൊണ്ടുള്ള വൺ വേ ട്രാഫിക് തന്നെ വേണം. കാരണം അത്രമാത്രം വാഹന ബാഹുല്യമായി ഇവിടെ ഓരോ വീടിനെയും രണ്ടും മൂന്നും കാറുകളാണ്. വാഹനങ്ങളുടെ എണ്ണം അനുസരിച്ച് റോഡ് വികസിച്ചിട്ടില്ല. അപ്പോൾ വാഹന പോപ്പുലേഷൻ വളരെയധികം കൂടിയിരിക്കുക. അപ്പോൾ അതിനെ നേരിടാൻ ക്ഷമതയുള്ള റോഡുകളും മെറിഡീനുകളും നമുക്ക് വേണം. AI ക്യാമറകൾ വേണം, ഹൈവേ പോലീസ് വേണം. ഇത് ഓരോന്നും ചെയ്സ് ചെയ്ത് തന്നെയുമല്ല, ഇതിലേറ്റവും പ്രധാനം ഇങ്ങനെയൊക്കെ നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥിതി വേണം. എന്തുകൊണ്ടാണ് ഗൾഫ് നാടുകളിലെ അപകടം കുറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു? ഒരപകടം വരുത്തി വെച്ചാൽ അവൻ പിന്നില്ല, ലൈസൻസ് പോയി, അവൻ വണ്ടി ഓടിക്കാൻ യോഗ്യനല്ല. ഇതിവിടെ നടപ്പാവുന്നില്ല. രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടും നിയമപരമായിട്ട് ഉള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും വണ്ടിയും വളയും തിരിക്കുക. ഈ ഓടിക്കുന്നവന് യോഗ്യതയുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള, ഞാൻ പറയുന്നത് ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരെ മുഴുവൻ പഠിച്ചു തീരുന്നതിന് മുമ്പ് കാഷ്വാലിറ്റി വാർഡിൽ കൊണ്ടുപോയിട്ട് വാഹനാപകടങ്ങളിൽ പെട്ട് ദീനരോധനം നടത്തുന്ന, പിടയുന്ന ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷമേ അവൻ ഈ വളയം പിടിക്കാൻ സമ്മതിക്കാവൂ. എങ്കിലൊരു അവനൊരു പാഠം, ആ ട്രോമ അവനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മാർഗങ്ങൾ, പുതിയ മാർഗങ്ങൾ കൂടി നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തുകളിൽ നിന്ന്, കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ ഇനിയെങ്കിലും മരിക്കുന്നതിൽ നിന്ന്, ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിൽ നിന്ന് നമുക്കിത് ഇത് ഉരുൾപൊട്ടൽ പോലെ ഒന്നല്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർപ്പത്തിൽ ഒരു വിഭാഗം മാത്രം ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. സർപ്പോ ലൈസൻസ് പറഞ്ഞു, ഇത്തരത്തിലുള്ള നമുക്ക് കുറച്ചും കൂടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം. അതുപോലെ തന്നെയാണ് നമുക്ക് റോഡിന്റെ കാര്യം കൂടെ. അതിനനുസരിച്ചിട്ടുള്ള ഒരു, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡും അത്രയും ക്ലിയർ ആണ്, 100-ൽ 100 തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ നമ്മുടെ അവിടെ റോഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോ ഒറ്റക്കെട്ടായി തന്നെ എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഇനി അപകടങ്ങൾ, അതിന്റെ ഒരു തോത് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട കാര്യം, കാരണം നമുക്ക് RTO വകുപ്പിലെ ഉദ്യോഗസ്ഥർ, വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് വേണ്ടത്ര ഇല്ല, ഹൈവേ പോലീസ് വേണ്ടത്ര ഇല്ല. അപ്പോൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം. പക്ഷേ ഈ ജനങ്ങൾ ഇങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോഴാണ് ഈ മത്സര ഓട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലല്ല, വേറെ എവിടെയാണിത് പറ്റുക? മത്സര ഓട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ റോഡുകൾ പലപ്പോഴും കേടായി കഴിയുമ്പോൾ അത് നന്നാക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ വരിക. അത് നന്നാക്കി കഴിഞ്ഞാൽ ഒരു വർഷം തികയും മുമ്പേ അത് എല്ലാം കൊണ്ടുപോയി. അതെ, അതെ, വാചകമടി അല്ലാതെ ഈ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നുന്നുമല്ല. നല്ല റോഡുകൾ കണ്ടാൽ തന്നെ എല്ലാം കൺജസ്റ്റഡ്, നമ്മുടെ ജനസംഖ്യ കൂടിയത് കൊണ്ടായിരിക്കാം, പക്ഷെ കൺജസ്റ്റഡ് ആണ് എല്ലാ റോഡും. ഒരൊറ്റ റോഡ് വൃത്തിയായിട്ട് പോകാൻ പറ്റുന്നതായിട്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ നിയമങ്ങൾ ലംഘിച്ചാൽ അതൊരൊറ്റ വാഹനം മര്യാദയ്ക്ക് ഓടിക്കുന്നത് ഞാൻ കാണും. നമ്മുടെ റോഡുകളിൽ വളരെ 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 പിന്നെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. എവിടെയും ലംഘനത്തിലാണ്. മുംബൈ കയറി പോകുന്നവർ ചീത്തവിളി, അടിപിടി, വഴക്ക്, ഉരസൽ, അതിൻ്റെ പേര് വണ്ടി അവിടെ ഇട്ടുകൊണ്ട് ബ്ലോക്കാക്കൽ, ഇതെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. അശ്രദ്ധ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടന്നു പോവുക, കഴിയുന്നതും വാഹനം ഉപയോഗിക്കാതെ പോകുന്ന ആളാണ് ഞാൻ. നമ്മുടെ വാഹനം കൂടെ ആ പെരുപ്പത്തിൻ്റെ കൊണ്ടുവരണ്ടാവില്ല. നടന്നു പോകുമ്പോൾ ഒരു വണ്ടി, കലക്ട്രേറ്റ്, ഇവിടുത്തെ കലക്ട്രേറ്റ് അല്ല, കോട്ടയം കലക്ട്രേറ്റ്, അവിടെ ഇറക്കമുണ്ട്. ആ ഇറക്കത്തുനിന്ന് ഒരു വണ്ടി എൻ്റെ നേരെ വരികയാണ്. അപ്പോൾ ഡ്രൈവർ കാണുമല്ലോ, സാമാന്യ മര്യാദയുള്ള ആളാണല്ലോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊണ്ടുപോകും, കാരണം ഒഴിച്ചു കൊണ്ടുപോകാനുള്ള സ്ഥലമുണ്ട്. ഞാൻ രണ്ടു വശവും ഫ്രീ ആണെന്ന് കണ്ടിട്ടാണ് ഇത് പുറത്തേക്ക് ഇറങ്ങിയത്. ഡ്രൈവർ കാണുമല്ലോ,
എന്ന് കാണിച്ച് കൈയും കാണിച്ചു പോവുക. കൈ കാണിച്ച് ആ വണ്ടി നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, വണ്ടി മുന്നോട്ട് ഇങ്ങനെ ഉരുണ്ടു വരുന്നു വന്നുകൊണ്ടേയിരിക്കുക. പേടിച്ചു മാറേണ്ടതല്ല, വന്നു എനിക്ക് പോകാൻ വേറെ വഴിയില്ല. വഴി പിന്നെ തിരിഞ്ഞു പോകാനുള്ള സ്ഥലം ആയിക്കൊണ്ട് അയാളുടെ സൈഡിലേക്ക് അയക്കു പോകാനുള്ള സ്ഥലം കൊടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. നേരെ ഉരുണ്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ മുട്ടിന്, കാറായിരുന്നു അതുകൊണ്ട് മുട്ടിനാണ് ഇടിച്ചത്. മുട്ടിനിടിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ പുറകോട്ട് വീഴുക ചെയ്യുന്നത്. ഇത് ഞാൻ വെയിറ്റ് കുറവായുള്ള സീറോ ഗ്രാവിറ്റി ഉള്ള ആളായതുകൊണ്ടായിരിക്കാം മുമ്പോട്ട് കടന്നടിച്ചു. ഈ മുമ്പോട്ട് കടന്നിട്ട് ഞാൻ ഈ ബോണറ്റിൽ ഇങ്ങനെ കടന്ന് അടിക്കുക, അപ്പോഴും ആ ഡ്രൈവർ കാണുന്നില്ല എത്ര കെയർലെസ് ആയിട്ടാണ് അയാൾ ഓടിക്കുന്നത് എന്നുള്ള ആ കെയർലെസ്നെസ്. അതോ പുള്ളി പറഞ്ഞത് ഒരു കാര്യം, ഒരു പെൺകുട്ടി ക്രോസ് ചെയ്തു, ഞാൻ അത് കണ്ടു. അപ്പൊ ഇയാൾ ഈ പെൺകുട്ടിയെ നോക്കിയിരിക്കുകയായിരുന്നു. ആൺകുട്ടി ആയതുകൊണ്ട് എന്നെ കണ്ടില്ല എന്ന് വേണ്ടേ അനുമാനിക്കാൻ? അപ്പൊ ഈ വൺ വായി നോക്കിക്കൊണ്ട് വേണോ വണ്ടി ഓടിക്കാൻ? ഇതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ആ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പല പോസ്റ്ററുകളും, അശ്ലീല പോസ്റ്ററുകളും ഒക്കെ, വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വഴി നോക്കി മാറ്റണമെന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വായി നോക്കിക്കൊണ്ട് വഴിയിൽ പോകുന്ന പാവപ്പെട്ട സ്ത്രീകളെ വായി നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ച് എന്ന അപകടത്തിലേക്ക് ചാടുന്ന ഒരു പ്രവണത കൂടി ആൺകുട്ടി, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഓടിക്കുമ്പോൾ കുറെ കൂടെ സേഫാണ്. ഞങ്ങളെ പുകഴ്ത്തി പറയുമല്ലോ, സ്കൂട്ടർ ഓടിക്കുമ്പോഴും സ്പീഡിൽ ഓടിക്കുമ്പോഴും അവർ ശ്രദ്ധ, എന്താ കാര്യം, സാധാരണഗതി അപകടങ്ങൾ ഉണ്ടായിട്ടും ശ്രദ്ധ മുഴുവൻ വാഹനത്തിലാണ്. അതിലൊരു കോൺസെൻട്രേഷൻ ഉണ്ട് അവർക്ക്. മറ്റേ അങ്ങനെ ലാണുകൾ വഴി കാണുന്ന കാഴ്ചകളിലും ഒക്കെ, ഇല്ല ആടുമാടുകളെ പച്ചിലകൾ വഴി കാണും. ഞാൻ ആണുങ്ങളുടെ ചീത്തവിളി ഒരുപാട് കിട്ടും വന്നോട്ടെ, പച്ചിലകൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കി പോകരുത്. വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ശ്രദ്ധയും ജാഗ്രതയും അതിൻ്റെ കോൺസെൻട്രേഷനും ഏകാഗ്രതയും ഒക്കെ വേണ്ട ഒരു അഭ്യാസമാണത്. അത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ കാണുന്നില്ല, മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അലങ്കാരമായിട്ട് മൊബൈൽ ഇല്ലാതെ ഓടിക്കാൻ മേലർക്ക്, പെട്രോൾ ഇല്ലെങ്കിലും ഓടും, മൊബൈൽ ഇല്ലെങ്കിൽ ഓടിക്കാൻ പറ്റില്ല. മൊബൈൽ ഇങ്ങനെ വെച്ചോണ്ട് സ്റ്റൈലിൽ ഇങ്ങനെ വാഹനത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. മൊബൈലിലെ സംഭാഷണം ചിലപ്പോൾ അത് ചാറ്റ്സ് ആയിരിക്കാം. ആ ചാറ്റ്സിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ വഴിയെ പോകുന്നവൻ്റെ സ്ഥിതി എന്താ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ നമ്മൾ ദുരന്തങ്ങൾ ഇനിയും വിതച്ചു വയ്ക്കും. ഒരു എപ്പോഴാർക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഇരകൾ. പിന്നെ നഷ്ടപരിഹാരം കിട്ടിയിട്ട് കാര്യമില്ല. അപരിഹാര്യമായിട്ടുള്ള നഷ്ടം നമ്മുടെ അശ്രദ്ധ വരുത്തി വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു ശരിക്കുള്ള അച്ചടക്ക ബോധം ഉണ്ടാവണം. അവർ സാർ, ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ള റോഡ് സുരക്ഷയെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു സ്കൂൾ ലെവൽ തൊട്ട് തന്നെ കുട്ടികളിൽ അതിനെ കുറിച്ചിട്ടൊരു ബോധവൽക്കരണം ഉണ്ടാക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ടീനേജ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ തോന്നും, 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് എടുക്കാലോ എന്നുള്ളൊരു സംഭവം. ലൈസൻസ് എടുക്കണം, റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ കുട്ടികളിൽ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം അവർക്ക് നൽകേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈസൻസിന്റെ കാര്യം, അതിന്റെ ഒരു കഥയും കൂടെ ഞാൻ പറയാം. അതായത് ദൂരദർശനിൽ ഇതുപോലെ ആർടി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണറല്ല, ഉദ്യോഗസ്ഥ, സ്റ്റേറ്റിൻ്റെ ഏറ്റവും മുതിർന്ന ആൾ, ഒരു ഇൻ്റർവ്യൂ ഇതുപോലെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ക്യാമറമാൻ അവിടെ നിന്നിരുന്നു. ആ ക്യാമറമാൻ പറഞ്ഞു, സാറേ ഇതുപോലെ എനിക്കൊരു ലൈസൻസ് വേണം, ആ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഓക്കെ, ആ ഈ അഡ്രസ്സിങ് തരാൻ പറഞ്ഞു, അഡ്രസ്സ് തരാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത ആഴ്ച ഇത് ഞാൻ, നിങ്ങൾക്കിത് തോന്നുന്നു ഞാൻ വെറുതെ പിന്നെ പൊലിപ്പിച്ച് പറഞ്ഞു, സത്യം നടന്ന കാര്യം ഇപ്പോഴല്ല കുറച്ച് മുമ്പാണ്. ആ ക്യാമറമാന് അടുത്ത ആഴ്ച ഒരു കത്ത് കിട്ടുക, രജിസ്റ്റേർഡ് പോസ്റ്റ് ആർ ടി ഒയുടെ, നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നു. ഹെവി വെഹിക്കിൾ ലൈസൻസ്, ടൂ വീലറിൻ്റെ ഒരു പൂവ് ചോദിച്ചു, ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കനിവ്. കാരണം ഇദ്ദേഹത്തിൻ്റെ നല്ല ഇമേജ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്ര അശ്രദ്ധമായിട്ടും ഇത്ര ദുസ്വാധീനത്തിന്, പണം മാത്രമല്ല സ്വാധീനത്തിന് വിധേയമായിട്ടുമാണ് കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാതെ വയ്യ എന്ന് വെച്ചാൽ, ആർ ടി ഒ ഓഫീസുകൾ ഒരു കല്യാണാലോചന, കല്യാണാലോചന ഐ എ എസ്കാരനുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ അതിലിടയ്ക്ക് ആർ ടി ഒ ഓഫീസിൽ ഒരു പ്യൂണുമുണ്ട്. ഇത്തിരി അത്യുക്തി ആവാം എങ്കിലും അതിനകത്തൊരു പാഠമുണ്ട്. ആ പെൺവീട്ടുകാർ സെലക്ട് ചെയ്ത ആരെയെന്നറിയാം, ഞങ്ങൾക്ക് ഐ എ എസ് ഒന്നും വേണ്ട, ഇത് എണ്ണി ചുട്ട അമ്പല ശമ്പളം കിട്ടുന്ന, എണ്ണി ചുട്ട അപ്പം പോലെ ശമ്പളം കിട്ടുന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ആർ ടി ഒ ഓഫീസിലെ ആ പ്യൂണിനെ മതി, എന്താ കാര്യം, ലൈസൻസ് ഇതുപോലെ ആവശ്യപ്പെട്ട് വരുന്നവരുടെ നല്ല ഏജന്റുമാരിൽ നിന്നുമൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് നല്ലൊരു കളക്ഷൻ വൈകുന്നേരം ശമ്പളത്തിന് പുറമെ കിമ്പളമായിട്ട് കിട്ടിയിരുന്നു. ഇപ്പം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല, ഞാൻ ആ രംഗത്തല്ല. ആ ശമ്പ പണം കിട്ടുന്ന കൈക്കൂലി കിമ്പളം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല
അങ്ങ് എം എൽ എയും മന്ത്രിയും ഒക്കെ പങ്കിട്ടെടുത്തിരുന്നു എന്നാണെന്ന് എനിക്ക് കിട്ടിയ വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടിയ റിപ്പോർട്ട് പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടില്ല. ഈ ഏജന്റുമാരുടെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒക്കെ വമ്പിച്ച സ്വാധീനങ്ങൾ കൈക്കൂലിയോട് ആഭിമുഖ്യമുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് നമുക്കുള്ളത്. ഇപ്പം മനസ്സിലായില്ല, അത് പണ്ട് ഗസറ്റഡ് ഓഫീസർമാർ അധ്യാപകരും ഒക്കെ തന്നെ ഈ പിന്നെ ക്ഷേമ പെൻഷൻ പിഴിഞ്ഞ് പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ പോലും തട്ടിയെടുക്കുമ്പോൾ അവരുടെ ഒരു രീതിയും ട്രെൻഡും എന്താണെന്ന് അറിയണം. ആ ട്രെൻഡ് അവിടെയൊക്കെ ഉണ്ട്. ആ ട്രെൻഡ് മാറിയെങ്കിൽ മാത്രമേ താങ്കൾ ഈ പറഞ്ഞ ലൈസൻസ് എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിന് ഒരു സത്യസന്ധത വരത്തുള്ളൂ. ആ സത്യസന്ധത, ലൈസൻസിലെ സത്യസന്ധത, അത് ഉണ്ടാവണം. കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നതിനെ കുറിച്ചിട്ട് കുട്ടികൾ വളരെ നല്ലൊരു കാര്യമാണ്. പലരും പറഞ്ഞതാണ് നേരത്തെ ഇതിനെക്കുറിച്ച്. സെക്സ് എഡ്യൂക്കേഷനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാഫിക് നിയമങ്ങൾ. അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ഈ ചിഹ്നം എന്തിനാണെന്ന് ഈ ഡ്രൈവിംഗ് പഠിച്ച പലർക്കും അറിയില്ല. ഈ ചിഹ്നങ്ങൾ എന്തിനു വേണ്ടി? നിങ്ങൾ പിന്നെ ഇടത്തോട്ട് തിരിക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എന്താണ്? വലത്തോട്ട് തിരിക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എന്താണ്? ഈ പ്രാഥമിക പാഠങ്ങൾ പോലും ഇപ്പം എ സി ആവുമ്പോൾ പിന്നെ കൈ വെളിയിലിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ സിഗ്നൽ പോലും ഇടാതെ തന്നെ പലരും വണ്ടി തിരിച്ചു കൊണ്ടുപോകുന്നത്, ഇൻഡിക്കേറ്റർ ഇടാതെ, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ, അതുപോലും ഇടാതെ കൊണ്ട് പലരും വണ്ടി തിരിച്ചു പോകുന്നത് വലിയ അപകടങ്ങൾക്കിടയാകുന്നു. ഇതിനെക്കുറിച്ച് നല്ല ബോധവത്കരണം, അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിനും വേണം. നടന്നു പോകുന്ന ഒരു നിയമമുണ്ട്, ഏത് വശത്തുകൂടാ നടക്കേണ്ടതെന്നുള്ള അറിയില്ല. നടക്കേണ്ട വശത്തുകൂടി അല്ല നടക്കുന്നത്, വലതുവശത്തുകൂടി നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇടതുവശത്ത്. ഇടതുവശത്ത് തന്നെ പല കടകളും കാണും, ഫുട്പാത്തിൽ കച്ചവടം. കർശനമായിട്ട് നിരോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അപകടം വരുത്തി വെക്കുന്നതാണ്, ഒരു കാരണം വെച്ചാലും അനുവദിക്കാതെ. ഇങ്ങനെ കുറച്ച് നമ്മൾ ഈ നിയമത്തിന്റെ കാര്യം, നിയമം ഉണ്ട് അവിടെ, ആ നിയമം കർക്കശമാക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം മരണങ്ങൾ ഒഴിവാക്കാൻ വേറെ മാർഗമുള്ള മുതലക്കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിയമം നടപ്പാക്കുക കർശനമായിട്ട്, അത് നടപ്പാക്കേണ്ടവർ അത് തന്നെയാണ് വേണ്ടത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അപകടം ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ. നമുക്ക് ഇനി കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവം, കാരണം ഇത് ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ കേരളത്തെ ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഈ ഒറ്റക്കെട്ടായി നിന്നിട്ട്. ഇപ്പോൾ ഒരു വകുപ്പിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഇപ്പോൾ വണ്ടി ഓടിച്ച വിദ്യാർത്ഥിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്, അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഇനിയും കേരളത്തിലുള്ള അത്തരത്തിലുള്ള അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ, അല്ലെങ്കിൽ അതിനെ സാധിക്കാൻ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുക. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷവും നമ്മൾ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നൈരന്തര്യം ഇല്ലാതാവുന്നില്ല.